നമസ്കാരം. ഇതിപ്പോ ഇത് ഇത് കവടിയാർ ജംഗ്ഷനാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ കസാഖ് സിറ്റിയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ വന്നാണ്. വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ വ്യക്തി ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുന്നത് ഈ ആളാണ്. ഇവരെ വന്ന് എൻ്റെ വൈഫിനോട് ചീത്ത വിളിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് ഇവിടെ നിൽക്കുകയാണ്. വൈഫിൻ്റെ അടുത്ത് ചീത്ത വിളിച്ചു. എന്താ ആൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈഫിനെ ചീത്ത വിളിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഇതാണ് അപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് കവടിയാർ ജംഗ്ഷനിലുള്ള അവസ്ഥ. ഇത് ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു കുടുംബമായിട്ട് വന്നിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത്തരമുള്ള ആൾക്കാർ ഇതാണ് ഇപ്പോ ഇതിപ്പം ഈ ഇത് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വല്ലാത്ത ശല്യമായി മാറുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോ ഇതാണ് അവസ്ഥ. ഈ സ്ത്രീകളെ നേരത്തെ വന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഈ കിടന്ന് ബഹളം. അവർ വന്നിട്ട് എന്റെ വൈഫിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്ത് തിരിച്ചു വിളിച്ചപ്പോ ഈ വന്നിട്ട് പറയണം അവരെ ചീത്ത വിളിച്ചു, അവരെ ബഹളം വയ്ക്കുന്നു അവരുടെ അടുത്ത് എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ദയവീത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാർ കേൾക്കുക. എന്റെ പേര് രാജേഷ് തങ്കച്ചൻ. ഞാൻ ഈ പറയുന്ന ഈ ഇവിടെ തിരുവനന്തപുരം കവടിയാർ ടെന്നീസ് ക്ലബിന്റെ പുറകിൽ താമസിക്കുകയാണ്. അറിയാമായിരിക്കും, ഞാനൊരു കലാകാരനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറയുന്ന മാനവീയൻ തെരുവീതിയിലുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണുകയാണെങ്കിൽ ഈ വ്യക്തി ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സ്ത്രീകളെ ആവശ്യമില്ലാണ്ട് ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം ഒരു കാര്യമില്ലാണ്ട് ഇതിനകത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. എൻ്റെ വൈഫിന് ആവശ്യമില്ലാണ്ട് സംസാരിച്ച് ഈ ഇപ്പം ചിത്ര ഫോട്ടോ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പം ഇത് വെച്ചത്. ഇപ്പം ഈ പോലീസുകാർ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവർ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണം. നിങ്ങൾക്ക് സംഘടനയുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളുണ്ട്. ഈ സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിലുള്ള ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തി അത് നിങ്ങൾക്ക് തന്നെ അപകടം വരുത്തും. ദയവേ അത്തരം കാര്യങ്ങൾ ഇടപെടുക. ഇത്തരം വൃത്തികളിലാണ് വിളിച്ച് പറയുന്നവർ. അവളോട് അത് പറയണ്ടത് സ്ത്രീ ആയിക്കോട്ടെ. പെൺകുട്ടികളോട് പറയാ സംസാരിക്കണം. പെൺകുട്ടികളോട് ഇപ്പൊ പെൺകുട്ടികളോട് സംസാരിക്കരുത്. അതെന്റെ വൈഫാണ്, മനസ്സിലായല്ലോ. സംസാരിക്കരുത്. ഇപ്പൊ പോലീസിനെ വിളിച്ച് അകത്ത് കൊടുക്കും. കാര്യം പറഞ്ഞു പോ. അല്ല ഇപ്പൊ പോവാന്നോ. അല്ല അവർക്ക് എന്താ പ്രശ്നമല്ല, മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല കുടിച്ചിരിക്കാൻ തോന്നുന്നു. അല്ല അവർ എടുക്കട്ടെ. എന്താ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? പോലീസിന് തുടങ്ങി ഇപ്പൊ കുറെ നേരം ആവല്ലോ വന്ന്. പെണ്ണുങ്ങളെ സംസാരിക്കരുത്, മനസ്സിലല്ല. പെണ്ണുങ്ങളെ സംസാരിക്കരുത്. ഇല്ലല്ല, അത് വല്ലാത്ത പ്രശ്നം. എന്താ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കണതോ? പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കണതാണ് അതിൻ്റെ മൗലികാവകാശം. ഈ മൗലികാവകാശം ഒന്നും പറയരുത്, പറഞ്ഞാട്ടല്ലോ. അത് കൊള്ളാമല്ലോ അവന്. ഇല്ല വിളിക്കട്ടെ. പോലീസായിരുന്നു, വിളിക്കട്ടെ.
ആ ഇല്ല ഇല്ല അവിടെ ഇവിടെ സാർ സാർ ഒന്ന് വാ പറ വാ നമുക്ക് അങ്ങ് പോണ്ട അവര് പറയട്ടെ എന്തെങ്കിലും വരുമല്ലോ ഇവരുടെ ഫോട്ടോ വൈഫിന്റെ അല്ല 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 അത് ശരിയല്ലാത്ത പരിപാടിയാണ് എന്തൊക്കെയാ ചീത്ത വിളിക്കുന്നത് അത് കഴിഞ്ഞ സംസാരം.